നമസ്കാരം. വിവാദങ്ങൾ ഒന്നൊന്നായി സിപിഎമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വരിഞ്ഞു മുറുക്കുകയാണ്. അതിൽ ഏറ്റവും പുതിയ ഒരു വിവാദമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥി പട്ടികയിൽ ബന്ധു നിയമനത്തിനൊപ്പം പിണറായിയുടെ വെട്ടിനിരത്തലും കൂടിയാണ് നടപ്പാക്കിയിരിക്കുന്നത്. തലയെടുപ്പുള്ളവരെയൊക്കെ പുറത്താക്കി പിണറായിയും താൻ പറഞ്ഞാൽ അനുസരിക്കുന്ന സംഘവും നയിച്ചാൽ മതിയെന്ന നിലയിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക്, ജി സുധാകരൻ, എ കെ ബാലൻ, ഇ പി ജയരാജൻ, സി രവീന്ദ്രനാഥ് എന്നീ മന്ത്രിമാരെ നിർദാക്ഷിണ്യം ഒഴിവാക്കിയപ്പോൾ എം എം മണി ഉൾപ്പെടെ തൻ്റെ അനുകൂലികളായ മന്ത്രിമാരെ പിണറായി വിജയൻ ഉൾപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് എതിരാളിയാകുമെന്നതിനാൽ ഇ പി ജയരാജനെയും കണ്ണൂരിൽ പാർട്ടിയിൽ തന്നെക്കാൾ ശക്തനായാലോ എന്ന ഭയത്താൽ പി ജയരാജനെയും പിണറായി ഒഴിവാക്കി. മാത്രമല്ല, കണ്ണൂരിൽ പി ജയരാജൻ അണികൾക്കിടയിൽ തന്നെക്കാൾ ശക്തനായെന്ന ഭയവും പിണറായിയെ കുറച്ചു കാലമായി അലട്ടിയിരുന്നു എന്നതാണ് വാസ്തവം. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു വെട്ടിനിരത്തലിന് കാരണമായതെന്ന് വ്യക്തമാണ്. അതേസമയം പി ജയരാജന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ സിപിഎമ്മിനുള്ളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്നും മറ്റാരെയും വളരാൻ അനുവദിക്കാത്ത ക്രൂരനാണെന്നുമാണ് ഒരുപക്ഷം പ്രസ്താവിക്കുന്നത്. പ്രസ്തുത വിഷയത്തിൽ പ്രതിഷേധിച്ച് സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ധീരജ് കുമാർ രാജിവെക്കുകയുണ്ടായി. ജയരാജന് സീറ്റ് നിഷേധിച്ചത് നീതികേടാണെന്നും അതിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെക്കുന്നതെന്നും ധീരജ് പറഞ്ഞു. പി ജയരാജന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ധീരജ് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമാണ്. ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഇത്തരം പ്രതിഷേധം ഉയർന്നു വരുമെന്നും ധീരജ് പറഞ്ഞു. മാനദണ്ഡം ബാധകമാക്കുന്നെങ്കിൽ എല്ലാവർക്കും അത് ബാധകമാക്കണമെന്നും അല്ലാതെ സിപിഎമ്മിന്റെ അനിഷേധ്യ നേതാക്കളെ മാത്രം ഒഴിവാക്കി തന്നിഷ്ടക്കാരെ മാത്രം തിരുകി കയറ്റുകയല്ല വേണ്ടതെന്നും ധീരജ് പറയുന്നു. പിണറായി വിജയന്റെ സ്വാർത്ഥ ലാഭവും മറ്റു നേതാക്കളെ വെട്ടിനിരത്താനുള്ള ഉളുപ്പിലായ്മയുമാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ വെളിവാകുന്നത്. പാർട്ടിയെ മൊത്തത്തിൽ കൈപ്പിടിയിലാക്കാമെന്നും ഏകാധിപതിയായി വാഴാമെന്നുമുള്ള പിണറായി വിജയന്റെ വ്യാമോഹം അക്ഷരാർത്ഥത്തിൽ സിപിഎം അണികളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് നിർണായകമായ പങ്കുണ്ടെന്ന സ്വപ്നയുടെ മൊഴിയും കസ്റ്റംസിന്റെ നീക്കവും പിണറായിയെ വരിഞ്ഞു മുറുക്കുകയാണ്. വാനോളം വാഴ്ത്തിപ്പാടിയ സ്വന്തം അണികൾ പോലും പിണറായി വിജയനെ കൈവിടുന്ന കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നതും. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.